നമസ്കാരം. ഒന്നര മണിക്കൂർ നേരമാണെങ്കിലും ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തുക എന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവമാണ്. അങ്ങനെ ചുരുങ്ങിയ സമയത്തേക്കെങ്കിലും ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡന്റായി. ഇന്ത്യൻ വംശജ കൂടിയായ കമല ഒന്നര മണിക്കൂർ നേരം അമേരിക്കയുടെ പ്രസിഡന്റായി എന്നതിനേക്കാൾ ഒരു വനിതയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഒന്നര മണിക്കൂർ ചുമതലയിരുന്നത് എന്നത് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. ഭരണപരമായി സ്വാഭാവികമെന്ന് പലർക്കും തോന്നാവുന്ന താൽക്കാലിക അധികാര കൈമാറ്റമായിരുന്നില്ല ഇന്നലെ നടന്നത്. അതിനപ്പുറം ലോകത്തിലെ ഏറ്റവും ശക്തമെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ പ്രതിരോധ വകുപ്പ് എടുത്ത തയ്യാറെടുപ്പുകളാണ്. കമല ഹാരിസ് ചുമതല ഏറ്റെടുക്കുമെന്ന് തീരുമാനിച്ചതോടെ എല്ലാ പ്രതിരോധ വകുപ്പുകളുടെയും അമേരിക്കയുടെ സുരക്ഷാ വിഭാഗങ്ങൾ മുൻപേ തന്നെ തയ്യാറെടുപ്പ് നടത്തി. അമേരിക്കയുടെ ആണവ പോർമനകളുടെയും ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെയും മുഴുവൻ സൈനിക വിഭാഗങ്ങളുടെയും നിർണായക ചുമതല പ്രസിഡന്റിനാണ്. അതിനാൽ തന്നെ ഒന്നര മണിക്കൂർ കമല ഹാരിസിലേക്ക് അത്തരം എല്ലാ അതിസങ്കീർണ ചുമതലയും കൈമാറപ്പെട്ടു. എല്ലാ സൈനിക മേധാവികളും കമല ഹാരിസിന് മുന്നിൽ ഹാജരായി. പ്രതിരോധ സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടറിയും താൽക്കാലിക പ്രസിഡന്റിൻ്റെ വസതിയിൽ തയ്യാറായി. എല്ലാ പ്രതിരോധ രേഖകളിലും ഒപ്പിടേണ്ടതും നിർണായക തീരുമാനം എടുക്കേണ്ടതും ഒന്നര മണിക്കൂർ നേരത്തേക്ക് കമല ഹാരിസ് എന്ന താൽക്കാലിക പ്രസിഡന്റാണ് എന്നത് നിസ്സാര കാര്യമല്ല. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സുരക്ഷാ സൈനിക മേധാവികൾക്കും ചാരസംഘടനകൾക്കും വിവരം മുന്നേ തന്നെ അതീവ രഹസ്യമായി ലഭ്യമാക്കിയിരുന്നു. പെന്റഗണിലെ എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥരും പ്രസിഡന്റിൻ്റെ ഓഫീസ് നിർദ്ദേശങ്ങൾക്ക് കാതോർത്തിരുന്നു. ബഹിരാകാശ സുരക്ഷയിൽ ഏറെ മുന്നേറിയിരിക്കുന്ന അമേരിക്കയുടെ മധ്യേഷ്യയിലെ ഉപഗ്രഹ പ്രതിരോധ നിലയങ്ങളടക്കം ഒന്നര മണിക്കൂർ പുതിയ ഭരണാധികാരിയുടെ ഏത് നിർദ്ദേശവും പാലിക്കാൻ തയ്യാറെടുത്തിരുന്നു. പസഫിക്കിലെയും അറ്റ്ലാന്റിക്കിലെയും കപ്പൽപ്പടയടക്കം കമല ഹാരിസിനെയാണ് തങ്ങളുടെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതെന്നതും അറിഞ്ഞിരുന്നു. ആഗോളതലത്തിൽ സേവനം നടത്തിക്കൊണ്ടിരുന്ന എല്ലാ അമേരിക്കൻ എംബസികളും സ്ഥാനപതിമാരും കമല ഹാരിസിലേക്ക് അധികാരം മാറ്റപ്പെട്ട നിമിഷത്തിൽ വെർച്വൽ സംവിധാനത്തിലൂടെ വാഷിംഗ്ടണുമായി ബന്ധപ്പെട്ടാണ് തയ്യാറായിരുന്നത്. എല്ലാ അമേരിക്കൻ വിമാനങ്ങളും ക്രൂയിസ് കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും എല്ലാം അടക്കം രാജ്യത്ത് നിന്ന് പുറത്തേക്ക് സേവനം നടത്തുന്ന എല്ലാ സംവിധാനങ്ങൾക്കും നിർദ്ദേശമെത്തിയിരുന്നു. പ്രസിഡന്റ് ഒന്നര മണിക്കൂർ നേരം ആരായിരിക്കുമെന്ന സൂചന, അതായത് മന്ത്രാലയങ്ങൾ എല്ലാ സേവന മേഖലകൾക്കും കൈമാറിയ ഒരു ദിനമാണ് കടന്നുപോയത്. ഒരു രാജ്യത്തിൻ്റെ ഭരണസാരിധ്യം വഹിക്കുന്നവർ ഓരോ നിമിഷം വഹിക്കുന്ന സുപ്രധാനവും സുരക്ഷാപരവും അതേസമയം അതീവ രഹസ്യവുമായ നിരവധി കടമകൾ എടുത്തു കാട്ടുന്നതായിരുന്നു 85 മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന അമേരിക്കയിലെ അധികാര കൈമാറ്റം. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയായി ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ചികിത്സയുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനസ്തേഷ്യയ്ക്ക് വിധേയനായതിനാലാണ് കമല ഹാരിസിന് അധികാരം കൈമാറിയത്. 1 മണിക്കൂർ 25 മിനിറ്റ് നേരത്തേക്കാണ് ബൈഡൻ അനസ്തേഷ്യയ്ക്ക് വിധേയനായത്. 57-കാരിയായ കമല ഹാരിസ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റാണ്. ഈ പദവി വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന പ്രത്യേകത കൂടി കമലയ്ക്കുണ്ട്. അമേരിക്കയിലെ ഭരണാധികാരികളിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ജോ ബൈഡൻ. കുടൽ സംബന്ധമായ പരിശോധനയായ കൊളനോസ്കോപ്പി നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ബൈഡൻ അനസ്തേഷ്യയ്ക്ക് വിധേയനായത്. ജോ ബൈഡന്റെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അമേരിക്കയിലെ വാൾട്ടർ റീഡ് ആശുപത്രിയിലാണ് ബൈഡൻ ചികിത്സയ്ക്കായി എത്തിയത്. അദ്ദേഹത്തിൻ്റെ പതിവ് ആരോഗ്യ പരിശോധനയുടെ ഭാഗമാണിതെന്നും പ്രസിഡന്റിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുത് എന്നും വൈറ്റ് ഹൗസിൽ നിന്നും അറിയിച്ചു. അമേരിക്കയിൽ ഇത്തരത്തിൽ ചികിത്സയുടെ ഭാഗമായി അധികാര കൈമാറ്റം നടക്കുന്നത് ഇതാദ്യമായല്ല. ഇതിനു മുൻപും ഇങ്ങനെയുള്ള അധികാര കൈമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരത കേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.